മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയിൽ ഇരട്ടിയാവുകയാണ്. 83 Mach 1A തേജസ് യുദ്ധവിമാനങ്ങൾ കൂടി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിൽ നിന്ന് 48,000 crore rupees 83 തേജസ് പോർ വിമാനങ്ങൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ തന്നെ പറഞ്ഞത് ഇന്ത്യ ഭയമാണ് എന്നാണ്. ഇപ്പോൾ വീണ്ടും കൂടുതൽ ശക്തിയാർജിക്കുന്ന ഒരു ഇന്ത്യയെ കാണുമ്പോൾ പാകിസ്ഥാന് ഭയമല്ല, ഇനി അതുക്കും മേലെയുള്ള വികാരങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിലൊരു സംശയമില്ല. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ കാര്യങ്ങളുടെ മന്ത്രിസഭാ സമിതിയാണ് ഈ നിർണായകമായ തീരുമാനമെടുത്തത്. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗാണ് ഈ സന്തോഷ വാർത്ത ഇന്ത്യയെ അറിയിച്ചത്. അത്യാധുനിക സാങ്കേതികതകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തേജസ് പോർ വിമാനങ്ങൾ വരും വർഷങ്ങളിൽ വ്യോമസേനയുടെ നട്ടെല്ലായി മാറും എന്നാണ് രാജ്നാഥ് സിംഗ് ട്വീറ്റ് ചെയ്തത്. ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ രംഗത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന കരാറാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തദ്ദേശീയമായി നിർമ്മിക്കുന്ന 4th generation ലൈറ്റ് കോമ്പാക്ട് പോർ വിമാനമായ തേജസ് MK-1A ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ, ഇലക്ട്രോണിക് വാഫെയർ സ്യൂട്ട്, എയർ ടു എയർ റീഫ്യൂലിംഗ് എന്നിവയും പുതുതായി സജ്ജീകരിക്കുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി HAL സമയബന്ധിതമായി പോർ വിമാനങ്ങൾ ലഭ്യമാക്കുമെന്നും പ്രതിരോധമന്ത്രി ഉറപ്പു നൽകുന്നുണ്ട്. തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് പോർ വിമാനങ്ങളുടെ 2nd squadron കഴിഞ്ഞ വർഷം മെയ്യിലാണ് വ്യോമസേനയുടെ ഭാഗമായത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിന് സമീപം സുളൂരിലെ നമ്പർ 80 squadron ദ ഫ്ലൈയിംഗ് ബുള്ളറ്റിലാണ് ഈ പോർ വിമാനങ്ങളെ വിന്യസിച്ചത്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ടാണ് കരാർ ഉള്ളത്. കരാറിൽ 73 LCA തേജസ് MK-1A യുദ്ധവിമാനങ്ങളും 10 LCA തേജസ് MK-1 ട്രെയിനിങ് വിമാനങ്ങളുമാണ് ഉൾപ്പെടുന്നത്. ഈ കരാർ ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ രംഗത്ത് സ്വാശ്രയത്തിൻ്റെ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്നുള്ളത് രാജ്നാഥ് സിംഗ് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. വരും വർഷങ്ങളിൽ തേജസ് വ്യോമസേനയുടെ നട്ടെല്ലാകും എന്നും അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ്. 40 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള നേരത്തെയുള്ള കരാറിന് പുറമെയാണ് പ്രാദേശികമായി നിർമ്മിച്ച ജെറ്റുകൾ അടുത്ത 6 മുതൽ 7 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകാനായി പോകുന്നത്. അതേസമയം ചൈന പാക് വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തേജസ് യുദ്ധവിമാനങ്ങൾ കരുത്താകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സർവസജ്ജമായ 73 പോർ വിമാനങ്ങളാണ്. പരിശീലനത്തിനായി 10 പോർ വിമാനങ്ങളുമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകാൻ ഉദ്ദേശിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡിന്റെ കീഴിലുള്ള എയർക്രാഫ്റ്റ് റിസർച്ച് ആൻഡ് ഡിസൈനർ സെന്ററിലാണ് ഇന്ത്യൻ നിർമ്മിത പോർ വിമാനങ്ങളിൽ പുതിയ ചരിത്രമെഴുതുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന തേജസ് MK-1A നിർമ്മിക്കപ്പെടുന്നത്. വായുവിൽ നിന്ന് വായുവിലേക്ക് തുടക്കാനുള്ള അസ്ത്ര MK-1 മിസൈലുകൾ MK-1A പോർ വിമാനത്തിൽ ഘടിപ്പിക്കാൻ കഴിയുമെന്നുള്ളതൊരു പ്രത്യേകതയാണ്. നേരിട്ട് കാണാനാകാത്ത ലക്ഷ്യങ്ങളിലേക്ക് വരെ തുടക്കാൻ കഴിയുന്ന BVR മിസൈൽ യുദ്ധരംഗത്ത് തേജസ് MK-1A പോർ വിമാനത്തിൽ ഘടിപ്പിക്കുന്നതിന് വഴി നമുക്ക് വലിയ മുൻതൂക്കം ലഭ്യമാകും. ദീർഘദൂര മിസൈലുകൾക്കൊപ്പം തന്നെ ഹ്രസ്വദൂര മിസൈലുകളും ഈ തേജസ് യുദ്ധവിമാനത്തിൽ നമുക്ക് ഘടിപ്പിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ കരാർ ഉറപ്പിച്ച ഈ ഒരു സാഹചര്യത്തിൽ 1 വർഷത്തിനുള്ളിൽ തേജസ് MK-1A പറന്നുയരും എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം കരാർ ഉറപ്പിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 1 വർഷത്തിനുള്ളിൽ തേജസ് MK-1A പറന്നുയരും എന്നാണ് കരുതപ്പെടുന്നത്. എല്ലാ യുദ്ധവിമാനങ്ങളുമല്ല, ഘട്ടം ഘട്ടമായാകും വ്യോമസേനയ്ക്ക് കൈമാറുക. 83 MK-1A തേജസ് യുദ്ധവിമാനങ്ങൾ ഓരോ ഘട്ടമായി ഇന്ത്യൻ സൈന്യയുടെ ഭാഗമായി മാറും. ഇന്ത്യൻ വ്യോമസേനയുടെ നിർദ്ദേശപ്രകാരം പുതിയ പോർ വിമാനങ്ങളുടെ 200 പരിശീലന പറക്കലുകൾ പൂർത്തിയാകേണ്ടത്. പരീക്ഷണങ്ങൾക്കൊടുവിൽ തേജസ് പരമ്പരയിലെ MK-1A 2022-23 ഏകദേശം സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏറ്റവും അപകടകാരിയായ പോർ വിമാനമായിരിക്കും തേജസ് MK-1A എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്ത് ഇരട്ടിയോടിരട്ടിയാകുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.